ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നല്ല മഴയാണ്, നല്ലതായിട്ട് മഞ്ഞും ഇന്നലെ ഇന്നുമായിട്ട് നല്ല ശരി മഴയാണ്. അവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു ഹെയർ പായ്ക്കാണ്. ഈ പായ്ക്ക് നല്ല മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായ്ക്കാണ്. ഇത് ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു പായ്ക്കാണ്. നമുക്ക് നെറ്റിക്കയറൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരമാണ്. മുടികൊഴിച്ചിലിനും ഒക്കെ പരിഹാരമായിട്ടുള്ള ഒരു ഹെയർ പായ്ക്കാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ പായ്ക്കിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കറ്റാർവാഴ ജെൽ, കറ്റാർവാഴയുടെ ലീഫാണ്. കറ്റാർവാഴയുടെ ലീഫ് സൈഡിലത്തെ മുള്ള് കളഞ്ഞിട്ട് ഇതുപോലെ ചീകി മുള്ള് കളഞ്ഞിട്ട് ഒരു കറ്റാർവാഴയുടെ ലീഫ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ എടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മുടെ മുടി വളർച്ചയെ നന്നായിട്ട് സഹായിക്കുമെന്ന് എല്ലാവർക്കും തന്നെ അറിയാമല്ലേ. ഇപ്പം നമുക്ക് ഈ അടുത്തതായിട്ട് ഒരു മൂന്ന് തണ്ടോളം കറിവേപ്പില എടുക്കാം. കറിവേപ്പിലയും നമ്മുടെ കറ്റാർവാഴയെല്ലാം നമ്മുടെ മുടിക്ക് നല്ലൊരു മുടി വളർച്ചയെ സഹായിക്കുന്ന ഒന്നാണെന്ന് ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് തലേദിവസത്തെ എടുത്തു വെച്ച കഞ്ഞിവെള്ളം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ കഞ്ഞിവെള്ളം തന്നെ തണുത്തതായാലും മതി. ഇത് അരച്ചെടുക്കാനുള്ള അത്രയും കഞ്ഞിവെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. താരനുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യുക കേട്ടോ. നാരങ്ങാനീര് നമ്മുടെ താരനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നാരങ്ങാനീര് ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല, കാരണം എനിക്ക് തലയിൽ താരനൊന്നുമില്ല. അപ്പം പിന്നെ നമുക്കിതിലേക്ക് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യാം. അപ്പം ഒലീവ് ഓയിൽ ഓൾസോ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഒരു മിശ്രിതവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മുടി വളരാനായിട്ട് നന്നായി സഹായിക്കുന്ന ഒരു ഹെയർ പായ്ക്കാണ്. ഇവിടെ നല്ല മഴയായതുകൊണ്ട് ജലദോഷം പിടിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാത്തത്. കാരണം അപ്ലൈ ചെയ്ത് കഴിയുമ്പം ചിലപ്പോൾ ഈ ഇതിനൊരു ഇതൊരു വൺ അവറേലും വെക്കണം. അരമണിക്കൂർ മിനിമം ഒരു അരമണിക്കൂറേലും വെച്ചില്ലെങ്കിൽ നമുക്കൊരു ഉപയോഗവും ഇല്ലാതെ പോകും നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാത്തത്. ജലദോഷമുണ്ട്, നല്ല തൊണ്ടയ്ക്ക് വേദനയുണ്ട്, അതുകൊണ്ടാണ് അപ്ലൈ ചെയ്ത് കാണിക്കാത്തത്. പിന്നെ ഞാൻ ഇത് കണ്ടല്ലോ നന്നായിട്ട് അരിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലിട്ട് നിങ്ങളെ കാണിച്ചിട്ട് മിക്സിയിൽ പോയി അടിച്ചപ്പോഴത്തേക്കും കറണ്ട് പോയി. പിന്നെ അത് എടുത്തുകൊണ്ട് പോയി ഞാൻ കല്ലിൽ അമ്മിക്കല്ലിൽ അരച്ചാണ്. അതുകൊണ്ടാണ് ഇതൊരു നന്നായിട്ട് അരയാതെ ഈ നാരൊക്കെ ആയിട്ട് കിടക്കുന്നത്. ഈ പായ്ക്ക് നല്ലൊരു പായ്ക്കാണ്, എഫക്റ്റീവ് പായ്ക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.